പോരുവഴി കൃഷിഭവന ഭൂമി വാങ്ങിയതിലെ പണപ്പിരിവ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യം. പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം. സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. പോരുവഴി കൃഷിഭവന സ്വന്തമായി ഭൂമി വാങ്ങിയതിൽ വ്യക്തികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയതിലെ കണക്ക് വിവരങ്ങൾ പുറത്തുവിടണമെന്നും പണപ്പിരിവ് സംബന്ധിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ രണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത്. യു ഡി എഫ് അംഗം പ്രിയ സത്യൻ, ബി ജെ പി അംഗം നിഖിൽ മനോഹർ എന്നിവരാണ് പ്രമേയം കൊണ്ടുവന്നത്. പതിനെട്ടംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണ സമിതിയിൽ പ്രമേയത്തെ എതിർത്ത് എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയെങ്കിലും പ്രമേയം പാസ്സാവുകയായിരുന്നു. യു ഡി എഫ് കൊണ്ടുവന്ന പ്രമേയത്തെ എസ് ഡി പിയും ബി ജെ പിയും അനുകൂലിച്ചു. ബി ജെ പി കൊണ്ടുവന്ന പ്രമേയത്തെ യു ഡി എഫും അനുകൂലിക്കുകയായിരുന്നു. എസ് ഡി പി ഇതിൽ നിഷ്പക്ഷത പാലിക്കുകയും ചെയ്തു. 13 പേരുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസ്സായത്. ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് കമ്മിറ്റിയിൽ പറഞ്ഞു. ഇതോടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ കൃഷിഭവന് ഭൂമി വാങ്ങിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ എൽ ഡി എഫ് അംഗങ്ങൾ 5 പേർ പ്രമേയത്തെ ശക്തമായി എതിർത്തു. 92,000 രൂപയാണ് സർക്കാർ കൃഷിഭവന് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി അനുവദിച്ചതെന്നും സ്ഥലം വാങ്ങുന്നതിന് അനുവദിച്ചതിലെ 4 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നും അതിന് വ്യക്തമായ കണക്കുകൾ ഉള്ളതായും എൽ ഡി എഫ് അംഗങ്ങൾ കമ്മിറ്റിയിൽ പ്രമേയത്തെ എതിർത്ത് സംസാരിച്ച് പറഞ്ഞു. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചിക്കുവള്ളി.